ബിരിയാണി ഇങ്ങനെ ആണെന്നില്ല, ഇത് മഹേഷ് ബിരിയാണി. ആഫ്രിക്ക എന്ന് പറഞ്ഞില്ല, ആഫ്രിക്കയിൽ ജന്മം കൊണ്ട എനിക്ക് ഇന്ത്യക്കാരനായിട്ടുള്ള പരിവേഷം. അടുത്ത വർഷം എസ് എം ബി സ്കൂൾ ട്രിവാൻഡ്രം. ഞാനൊക്കെ പഠിച്ച സ്കൂളായിരുന്നു എസ് എം ബി സ്കൂൾ. സർവ മുടക്ക് വിദ്യാലയം എന്ന് പഠിച്ചിരുന്നത് മുടക്ക് വിദ്യാലയമായിരുന്നു പണ്ട്. അതിന്റെ ഇരട്ട പേര് ഉച്ചയ്ക്ക് അറ്റൻഡൻസ് എടുത്തേക്ക് അപ്പം മലയാളി അടിച്ചിട്ട് പോവാം. ഈ ആഴ്ച 15 കാണാറില്ല, കാരണം 1.5 അവിടെ സിനിമ കൊടുക്കും, നമുക്ക് 1.5 അറ്റൻഡൻസ് എടുക്കും. അങ്ങനെ സിനിമകളുടെ ഞാൻ ഈ സിനിമയോട് ഭയങ്കര ഭ്രമം വന്നു. ഉച്ചയ്ക്ക് എത്തുന്ന ഗ്രാഫിക്കില്ല. അങ്ങനെ ചേട്ടൻ 10-3 പ്രാവശ്യം തോറ്റു. രാജിനെ സഹായിക്കും, എന്തിനും അറിയോ, രാജിനെ സഹായിക്കുന്ന വൈകുന്നേരം കിടന്ന് കിട്ടും കഴിക്കും കഴിക്കും അയ്യാ അത് രാജൻ കഴിച്ചോളൂ. അയ്യാൻ അതായത് നിങ്ങള് ദേഷ്യപ്പെടാതാണ്, ദേഷ്യമില്ല, നിങ്ങളുടെ ഇരിക്കും മാത്രം ചെയ്യുന്ന കാര്യമാണ്. ദേഷ്യം ഒരിക്കും പറ്റും വന്നാൽ ഞാൻ കാണിക്കുകയും ചെയ്യും പറഞ്ഞിട്ട് ഒരു പഠനം കാണിച്ച് എല്ലാവരും ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ മോൾഡ് പറഞ്ഞുതരാൻ കാര്യങ്ങൾ നോക്കൂ. സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായ ബിരിയാണി അടുത്ത എപ്പിസോഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും എന്ന് കണ്ടു. ഈ ഫസ്റ്റ് എത്രാമത്തെ വയസ്സിലാണ് ആ സിനിമയിൽ എൻട്രി ചെയ്യണത്? ഞാൻ എൻട്രി ചെയ്യുന്നത് 20 കഴിഞ്ഞ ഉടനെയാണ്. 20 അല്ല, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് 20 അതായത് പിന്നെ എൻ്റെ കുട്ടിക്കാലം മൊത്തം ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ, ഞാൻ ജനിച്ചതൊക്കെ ഈസ്റ്റ് ആഫ്രിക്കയിലാണ്, നമ്മുടെ ഡാറസലാം എന്ന് പറയും, ടൻസാനിയുടെ ക്യാപിറ്റലാണ് ഡാറസലാം. അപ്പൊ അവിടെ നിന്ന് അച്ഛന് ജനിച്ചപ്പോഴും അച്ഛന് വാൽവിന് കുഴപ്പമുണ്ടായിരുന്നു, അതൊന്നും ഇത്ര അഡ്വാൻസ്ഡ് ഒന്നും അല്ല, ഏതാ മെഡിക്കൽ. അപ്പൊ അന്ന് ശ്രീ ചിത്ര ഒട്ടുമല്ല. അപ്പൊ ഇവിടെ അപ്പൊ അച്ഛനെ മനസ്സിലായി, അച്ഛനെ ഇനി ഉള്ള കാലം ഇനിയിപ്പൊ തിരിച്ച് നാട്ടിലൊന്ന് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ ധാരണയുടെ പുറത്താണ് അച്ഛൻ വന്നത്. അങ്ങനെ ആഫ്രിക്ക എന്ന് പറഞ്ഞില്ല, ആഫ്രിക്കയിൽ ജന്മം കൊണ്ട എനിക്ക് ഇന്ത്യക്കാരനായിട്ടുള്ള പരിവേഷം കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛന് 20-25 പഠിപ്പിച്ച് ഇവിടെ ശ്രീചിത്രയിൽ ഹാർട്ട് ഓപ്പറേഷൻ നമുക്ക് അതൊക്കെ തുടങ്ങി. ശ്രീത്ര തുടങ്ങിയിട്ട് അധികം നാളൊന്നുമായില്ല. അപ്പോൾ ബുക്കിങ്ങിനൊക്കെ കൊടുത്ത് എത്ര നാൾ വെയിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അച്ഛൻ നമ്മൾ ആദ്യം ഈ ചിക്കനൊക്കെ കഴിഞ്ഞു മാറ്റിയത്. അങ്ങനെയൊക്കെ അങ്ങനെ അച്ഛനപ്പം 1 പോവാണ് ഇവിടെ ട്രിവാൻഡ്രത്തോട്ട് ആലപ്പുഴയിൽ. കാരണം നേരത്തെ അവിടെ എത്തി ഇതൊക്കെ ചെയ്യണ്ടേ, ബാക്കി ചെക്കപ്പ് കാര്യങ്ങൾ. നേരത്തെ ഒരു 10 മുമ്പ് അഡ്മിഷൻ എടുക്കണം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ അന്ന് ടെറാപ്ലി എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ട്, എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ ബാക്കിൽ ബാത്റൂം പറ്റുള്ളൂ. ട്രിവാൻഡ്രം എറണാകുളം വിട്ട ആലപ്പുഴ, ആലപ്പുഴ വിട്ട കൊല്ലം വിട്ട ട്രിവാൻഡ്രം ടെറാപ്ലെയിൻ. ടെറാപ്ലെയിൻ ആണ് അന്ന് 4.5 അന്നത്തെ പഴയ കുഞ്ഞു റോഡാണെന്ന് ഓർക്കണം. അന്ന് 4.5 എറണാകുളത്ത് നിന്ന് ആലപ്പുഴ എത്തും, അല്ല പിന്നെ ട്രിവാൻഡ്രം അത് KSRTC അടിപൊളി അല്ലേ. അങ്ങനെ അതിൽ ബുക്ക് ചെയ്തു അച്ഛൻ അമ്മ അതിൻ്റെ ഇളയ അനിയത്തി, അല്ലെ ആ എൻ്റെ ഇളയ അനിയത്തി, അവർക്ക് അന്ന് 3 അധികം ഇളയ അനിയത്തി, അതുപോലെ അമ്മയുടെ ബ്രദർ ദേവിമാമൻ എന്ന് പറയും, അച്ഛൻ്റെ ബ്രദർ ബാബുചിത്തർ, അദ്ദേഹം ചീഫ് സെക്രട്ടറിയെ കുറിച്ച് അറിയണം DWU. ഇവർ ഇത്രയും പേരും കൂടെ ബസ്സിട്ട് അച്ഛൻ ആദ്യം നോക്കിയിട്ടാണ് ഈ ഓപ്പറേഷനാണ് ഞങ്ങൾ പേടിച്ചത്. ശങ്കേഷ് ഹോസ്പിറ്റലിൽ മാനേജ് ഹോസ്പിറ്റൽ ശങ്കേഷ് ഹോസ്പിറ്റൽ ഏതൊരു ഹോസ്പിറ്റലാണ് പറയുന്നത് പോകുന്നില്ല കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയപ്പോഴും മരിച്ചിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലല്ലേ. അപ്പോൾ സ്കൂളിൽ വന്നിട്ട് അപ്പോൾ അന്ന് രാവിലെ അച്ഛൻ ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു
സൈക്കിള് മേടിക്കുന്നത്. അച്ഛൻ പറഞ്ഞു പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ സൈക്കിൾ മേടിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു കുട്ടി പോയി, ഞങ്ങൾ ചെല്ലും ഒരുമിച്ച് പോയി. രാത്രിയിൽ മൂത്തൊഴിക്കുന്ന വലിയൊരു ഭാവം മുട്ടിപ്പോയിട്ട് മൂത്തൊഴിക്കുക. അങ്ങനെ അന്ന് രാവിലെ പോയിട്ട് അച്ഛൻ കാലിപ്പോന്നെ കണ്ടിട്ടാണ് ഞാൻ സ്കൂളിൽ പോയത്. സ്കൂളിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഫീം വന്നിട്ട് പറഞ്ഞ മഹേഷ് മാരെ വിളിക്കണം. അച്ഛൻ്റെ അനിയൻ്റെ കുടുംബം ഒരു ടാക്സിയിൽ വന്ന് നിൽക്കുന്നു. പിന്നെ കേട്ടി ഞാൻ സ്കൂളിൻ്റെ കവാട കടക്കു മുമ്പിൽ അനൗൺസ്മെന്റ് കേട്ടാ നമ്മുടെ വിദ്യാർത്ഥി മഹേഷിൻ്റെ പിതാവ് എൻ്റെ അതിവാദം സ്വീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും എന്നേക്കും ഒരു നിമിഷം അപ്പോഴാണ് ചേട്ടാ അറിയാം ഞാൻ ആ അനൗൺസ്മെന്റ് കേട്ടത്. സ്കൂളിൻ്റെ കവാട കടക്കു മുമ്പ് അനൗൺസ്മെന്റ് മൈക്കി കൂടിയല്ലോ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ചേച്ചിയുടെ കോളേജ് സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്റ് ജോസഫ് കോളേജ് ആലപ്പുഴ, അവിടെ ചേച്ചിയെ വിളിച്ച് നേരെ പിന്നെ ട്രാൻസിറ്റിലായി. പിന്നെ ആ സ്കൂൾ ഇയർ ആലപ്പുഴയിൽ നിന്ന് പൂർത്തീകരിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത വർഷം എസ് എം ബി സ്കൂൾ ട്രാൻഡോ. ഞാനൊക്കെ പഠിച്ച സ്കൂളായിട്ട് എസ് എം ബി സ്കൂൾ സർവ്വ മുടക്കം വിദ്യാലയം എന്ന് പറഞ്ഞ സ്ഥിരം സ്ഥിരം മുടക്കി വിദ്യാലയം പണ്ട് ഇരട്ട പേര് എന്ന് പറഞ്ഞ ശ്രീമൂല വിലാസം എന്നാണ് എന്റെ ശരിക്കുള്ളത്. എന്നും സമരവും ബഹളവും അടിയും ഒക്കെയാണ് ആ സ്കൂളിൽ. ഇതൊരു ഗുണം പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളും തൊട്ടടുത്താണ്. ഉച്ചയ്ക്ക് അറ്റൻഡൻസ് എടുത്തേക്ക് അപ്പ മലയാളി സിനിമ പോവാ. ശ്രീ വിശാൽ ആദ്യത്തെ 15 കാണാൻ ആവില്ല, കാരണം 1.5 അവിടെ സിനിമ തുടങ്ങും. നമുക്ക് 1.5 അറ്റൻഡൻസ് എടുക്കൂ. അങ്ങനെ സിനിമ കണ്ടാണ് ഞാൻ ഈ സിനിമയോട് ഭയങ്കര ഭ്രമം വന്നത്. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിരിപ്പില്ല. ഈ സിനിമ കാണാൻ വേണ്ടി പോലും ഞാൻ അതിനുവേണ്ടി NCC ചേർന്നു. പരേഡുണ്ട് അമ്മ എന്ന് പറയും, അമ്മ വിശ്വസിക്കും. ഭാവം അപ്പൊ ലേറ്റ് ആയിട്ട് വന്നാൽ മതി. അപ്പൊ ഹിന്ദി സിനിമയൊക്കെ ആണെങ്കിൽ 3 മണിക്കൂറൊക്കെ ഇല്ലേ. അപ്പൊ ശക്തി അതെന്താ തിയേറ്ററിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞിട്ട് 5 മണിക്കൊന്നും തന്നെ കുഴപ്പമില്ല. പരേഡ് ഉണ്ടായിരുന്നു അമ്മ, ഇത് അറിയില്ല അറിയില്ല. പാവം അമ്മ, ഭർത്താവ് മരിച്ച് മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നു, എല്ലാ ബോധവും വേണ്ടേ. അങ്ങനെ ചേട്ടൻ 10-ൽ 3 പ്രാവശ്യം തോറ്റു. 10-ലാ? ആ എന്റെ അച്ഛൻ മരിക്കുമ്പോഴേ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു. അച്ഛൻ മരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോയിട്ട് ആ ട്രിവാൻഡ്രത്ത് അപ്പൊ അച്ഛനെ ജയിപ്പിച്ചപ്പോഴൊക്കെ ഭയങ്കര ഷോക്കാണ്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഈ ബോഡി കത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര പനിയും കാര്യമൊക്കെ വന്നു. അതിൻ്റെ കൂടെ എന്നെ തിരിച്ച് ആലപ്പുഴ കൊണ്ടുപോയിട്ട് എന്നെ എൻ്റെ ചേച്ചിയുടെ കൂടെ കിടത്തുകയാണ്. അത് പെണ്ണിൻ്റെ അടയ്ക്ക് നീ കിടക്കണമെന്ന് പറഞ്ഞു. ഒരാൺകുട്ടിയായിരുന്നു അങ്ങനെ എന്നെ ഒറ്റയ്ക്ക് ഫ്രണ്ട് റൂമിൽ ഡിസ്ട്രസ് റൂമിൽ തറയിൽ പാ വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. എനിക്ക് പേടിയാണ്. നമുക്കൊരു കണ്ണടക്കി കഴിഞ്ഞാൽ അച്ഛൻ വന്ന് നിൽക്കുന്നതും പിന്നെ ഒരു ഒരുപാട് ശരീരങ്ങളിൽ തട്ടിയാൽ വരുന്നത് ഇതൊക്കെ വളർത്തവും ബാധിച്ചു. വലിയ പ്രശ്നമൊക്കെ ആയി. പിന്നെ അങ്ങ് അമ്മയുടെ അടുത്ത് പോയപ്പോഴാണ് പിന്നെ ആശ്വാസമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ ഈ സമരമൊന്നും ഞാൻ ആലപ്പുഴയിൽ നിന്ന് കണ്ടുപരിചിതമായ കാര്യമില്ല. അത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്ന സ്കീമുകളൊക്കെ അല്ല എസ് എം എസ് സ്കൂൾ എസ് എം എസ് സ്കൂളിൽ പിന്നെ പാർട്ടി പ്രവർത്തനം അങ്ങനെയൊക്കെയായി. അപ്പം ഞാൻ താമസിക്കുന്ന ഗാന്ധാരി മുമ്പ് ഒരു ചിക്കും പറയുന്നത് ഇറ്റി ചൈന എന്നൊക്കെ അന്ന് അറിയപ്പെടുന്നു. എന്നുവെച്ചാൽ ഫുള്ള് ഇതാണ് എന്താ പറയുക, മാർക്സിസ്റ്റുകാർ തന്നെയാണ് കൂടുതലും. അപ്പൊ അതിന് പോയിട്ട് നമ്മൾ ബാനർ വെക്കാൻ പോകും. എന്നെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ലല്ലോ. അമ്മ പറഞ്ഞിട്ട് ഞാൻ നിൽക്കില്ലല്ലോ. ഞാൻ വിപ്ലവകാരിയായി മാറിയില്ല. ബാനർ കെട്ടാൻ പോകുന്നു, അത് പോലും ഇത് പോകുന്നു. ഇലക്ഷൻ വരുമ്പോൾ പ്രചാരണത്തിന് പോകുന്നു. എൻ്റെ അടുത്ത ഒരു ഫ്രണ്ടാണ് ഈ രാജൻ ദീന ആർട്സ് നടത്തുന്നത്. അന്ന് സ്ക്രീൻ പ്രിന്റിങ് ഒക്കെ തുടങ്ങിയ സമയമാണ്. അപ്പൊ ഇവരുടെയൊക്കെ മറ്റേ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കറുകൾ അടിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് പാർട്ടിയൊന്നുമില്ല, മുസ്ലിം ലീഗിന്റെ ഏണി അടയാളവും വരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഴിവാൻ ചുറ്റികളും. അപ്പൊ ഈ രാജിനെ സഹായിക്കും. എന്തിനു പറയുമോ, രാജിനെ സഹായിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നടന്ന കിട്ടും കഴിക്ക് കഴിക്കും അയ്യ അല്ല രാജൻ മേടിച്ചോളൂ. ചിക്കൻ ദാ മാറ്റി എല്ലാ പോലും പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ട് പഠിച്ചോണം.
ഇത് മഹേഷ് ബിരിയാണി. ഇനി ഇത് ഇതേപോലെ ബിരിയാണി വയ്ക്കണമെന്നുള്ളവർക്ക് എപ്പോ വേണോ വരാം മഹേഷ് ചേട്ടന്റെ വീട്ടിലോട്ട്, എപ്പോഴും ഈ മുന്നിലെ വാതില് തുറന്നു കിടക്കും. നമ്മളാ കറിയും മറ്റേ ആ ഉള്ളി മറ്റേ മസാല നെയ്യ് ഒക്കെ ചേർത്ത് ആക്കിയ അതിന്റെ അകത്തോട്ട് അരി കിട്ടും. ആ അപ്പൊ ഞാൻ ഉദയ സ്റ്റുഡിയോ ആയിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ടാകാൻ കാര്യത്തില്ല. എന്റെ കളിക്കൂട്ടുകാരൻ ആരോപണ്ടുണ്ടായിരുന്ന ബാബു ഇക്കാലത്ത് ഉദയയുടെ ഡ്രൈവറായി മാറി. ബോബൻ നമ്മുടെ ഇപ്പോഴത്തെ ജാക്ക ബോബന്റെ അച്ഛൻ ഗോപ കുഞ്ചാക്കോടെ. അപ്പൊ അങ്ങനെ അന്നമ്മ കുഞ്ചാക്കോ എന്ന് പറയുന്ന കുഞ്ചാക്കോ സാറിയുടെ ഭാര്യ അവരോട് പറഞ്ഞിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വലിയ സിനിമ അഭിനയിക്കാൻ സിനിമയിൽ അസിസ്റ്റ് ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട്. അതെങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ ആ ആഗ്രഹം തുടങ്ങി കൂടെ പറഞ്ഞത് കണ്ണൂരിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് മയൂര ടൂറിസ്റ്റ് ഹോം ഞാൻ താമസിക്കുന്നത് അന്ന് ഐ വി ശശിയുടെ ശശിയേട്ടൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ് കണ്ണൂരിൽ നടക്കുന്നു. മമ്മൂക്ക ഇൻസ്പെക്ടർ ബലറാം എന്നാണ് വിളിച്ചത്. അങ്ങനെ ഞാൻ ഞായറാഴ്ച ജോലി ഇല്ലാത്തപ്പോൾ ഞാൻ ഈ സതീഷ് ബാബു ചേട്ടനാണ് ജോലി ഐ വി സതീഷ് ബാബു ചേട്ടനാണ് ആർ ഡയറക്ടർ ഈ ശശിയേട്ടൻ്റെ ബ്രദർ. അങ്ങനെ ശശിയേട്ടൻ്റെ ബ്രദർ ബാബുവേട്ടനാണ് ഭയങ്കര ബന്ധുവായി അടുപ്പോയി. ഇന്ന് ഞായറാഴ്ച ഷൂട്ട് പിന്നെ ജോലി ഇല്ലല്ലോ വാ ലൊക്കേഷനിൽ വാ ഞാൻ വന്നിട്ട് വൈകുന്നേരം പോകുന്ന അവരോട് തോന്നിട്ട് പോയി. അപ്പോഴാണ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് അതായത് സിനിമ കാഴ്ചക്കാരനായിരുന്ന ഞാൻ ഇതിൻ്റെ പിന്നിൽ ഇത്രയും പ്രയത്നമുണ്ട് ഇത്രയും ആൾക്കാരുടെ ജോലിയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന അപ്പോഴാണ് ഇത്ര ഭംഗിയാണ് ആ ഇത്രയും കഷ്ടപ്പാടാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ ആരാണ് ഇത് പ്രധാന ആൾ പ്രധാന ആൾ പ്രൊഡ്യൂസറാണ് അന്ന് പ്രൊഡ്യൂസറല്ല ഇപ്പോൾ പ്രൊഡ്യൂസർ ഒരു കാര്യമില്ലാതെ കഷ്ടമുണ്ടാവും. അന്ന് പ്രൊഡ്യൂസർ ആണ് അത് കഴിഞ്ഞാൽ ഡയറക്ടറാണ് ഇതെല്ലാം ഡയറക്ടറാണ് ക്യാരക്ടർ തൊപ്പിച്ചിരിക്കുന്നില്ലേ ആ ചെറിയ മനുഷ്യൻ പക്ഷേ നമ്മൾ ആവണെങ്കിൽ ആദ്യം അതിൽ കുറച്ച് ചിക്കൻ്റെ മെഡിക്കറി ഇല്ല ഇല്ല അപ്പം ഇത് അതിൽ കുറയണം അതിൽ കുറവ് വേണ്ടല്ലോ. അങ്ങനെ അതിലെല്ലാം ആവാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ബാബുവിൻ്റെ അടുത്തൊന്ന് പറയാം ബാബുവിടാ എനിക്ക് ഒന്നിച്ചിരുന്നു കാരണം എനിക്കൊരു അസിസ്റ്റൻ്റായിട്ടാവും. അങ്ങനെ അന്നമ്മ കുഞ്ചാക്കോ എനിക്കൊരു ലെറ്റർ തരാം. അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഹിറ്റ് മേക്കർ 100 സിനിമയ്ക്കും മേലെ നസീർ സാറിനെ ഹീറോയ്ക്ക് മാത്രം എടുത്തിട്ടുള്ള സംവിധായകൻ ശശികുമാർ സാർ ഹിറ്റ് മേക്കർ ശശികുമാർ എന്നാണ് അറിയപ്പെടുന്നത്. ശശികുമാർ സാറിന് ലെറ്റർ എത്തി ജോൺ എന്നാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ആരൊക്കെ ജോൺ അങ്ങനെ ജോൺ അങ്ങനെ അങ്ങനെ എല്ലാവരും വിളിക്കും ശശികുമാർ ശശികുമാർ സാർ. അങ്ങനെ അദ്ദേഹത്തെ പോയി കാണണം. അങ്ങനെ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പറഞ്ഞ് വെത്താനൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ ക്ലാപ്പ്. അപ്പം അമ്മയോട് പറഞ്ഞിട്ടില്ല ഏതാ മെഡിക്കലൊക്കെ ജോലി ചെയ്യുന്നതായിരിക്കും അമ്മ കൂടി എന്താണ് അച്ഛൻ മരിച്ച് ആദ്യം അടിച്ചിട്ട് വരുമാനമൊക്കെ വന്ന് തുടങ്ങി അവരുടെ കാര്യം അത്യാവശ്യം എൻ്റെ കാര്യമെങ്കിലും ഞാൻ നോക്കുമല്ലോ എന്നുള്ള ചിന്തയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഇരുട്ടഴി പോലെ സിനിമ അറിയാൻ വരുന്നത് എനിക്ക് ജോലി കിട്ടിയിട്ട് സിനിമയൊക്കെ ഞാൻ എൻ്റെ ഒക്കെ പൂർത്തി മനസ്സിലായ ഞാൻ പറയുന്നില്ല അമ്മയോട് പറയുന്നില്ല ഞാൻ മെഡിക്കലൊക്കെ ജോലി കിട്ടുന്നു ആ ജോലി പോകണം എന്നുള്ള ധാരണ തന്നെ ഞാൻ ഈ അസിസ്റ്റ് ഡയറക്ടറൊക്കെ പോവാണ് ഉദയ സ്റ്റുഡിയോയിലെ ആയിട്ട് പറഞ്ഞ ഷൂട്ടിനൊക്കെ എൻ്റെ രണ്ടിൻ്റെ പൈസ ഇല്ല ഞാൻ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ കൂടി തന്നിട്ടുണ്ടെങ്കിൽ ഒരു 20 രൂപ എടുത്ത് അന്ന് 33 രൂപ എന്തോ വേണം വേണ്ട സമ്പാദ്യം ഞാൻ കണ്ടുകൊണ്ട് താമസിക്കുന്നു 20 കൊണ്ട് ഞാൻ ഒരിക്കലും അവിടെ എത്തില്ല. ഞാൻ ആലോചിച്ച് അവിടെ ഈ 20 പോകാത്ത ദൂരം പോയിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് നടക്കണം അത് ഇവിടെ നിന്ന് മാക്സിമം 13 നടത്താൻ നടന്നിട്ട് പിന്നെ ബസ് കയറി 94 രൂപ ഇറങ്ങണം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്നു ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കാര്യമില്ല അങ്ങനെ എസ് ഡി കോളേജ് അവിടെ എത്തിയിട്ട് തിരക്കി ഇവിടെ നിന്ന് എത്രയാണ് ബസ്സുകാരനെത്തി ഇത് 1-2 വ്യത്യാസം കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു അമ്പലപ്പുഴ വരുന്നില്ല എന്നാലും അതിൽ ഇപ്പുറം കൂടെ നടന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ പിന്നെ ബസ് കയറി
എനിക്ക് ഏറ്റവും വിശ്വാസം ശരിയാണെങ്കിൽ കഴക്കൂട്ടത്ത് ഒന്നും ഇറങ്ങേണ്ടി വന്നു. നമ്മൾ തിരുവനന്തപുരം വരെ എന്നിട്ട് എടുത്തു, എന്നിട്ട് കഴക്കൂട്ടത്ത് പിന്നെ നടന്നു. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ സിനിമയുടെ എക്സ്പീരിയൻസ്. ഓ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അഭിനയം പടപടാന്നാണ് വന്നത്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അഭിനയത്തിലോട്ട് ഞാൻ വരുന്നത്. പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. അതായത് ചരിത്രത്തിന്റെ വർക്കിന്റെ ബാക്സിൽ നിൽക്കുമ്പോഴാണ് സുരേഷ് എന്റെ ഫസ്റ്റ് ക്ലാസ്സിലെ കേട്ട ഒരു ഹരിച്ചേട്ടൻ നട്ടുകൂട്ടി ഹരിച്ചേട്ടൻ്റെ ഞാൻ ഭാഗത്ത് കേട്ടോ എനിക്ക് എങ്ങനെയും നല്ല രീതിയിൽ അങ്ങനെ എല്ലാം മറ്റേ ഇന്ത്യ സമയത്ത് വർക്കുകളൊക്കെ പറഞ്ഞു പ്രായവുമായി അങ്ങനെയാണ് സുരേഷേട്ടൻ ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞു സിബിമാരെ പുതിയ പടം തുടങ്ങുന്നത് എറണാകുളത്ത് ഉള്ളതുകൊണ്ട് നേരെ കഴിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു, നീ പറഞ്ഞിട്ടുണ്ട് നീ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. സുരേഷൻ പറഞ്ഞുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട്. ഞാൻ സിബി സാറ് എങ്ങാനും വേണ്ട ആളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിബി സാറ് ആലപ്പുഴയിലെ കാരനാണ്, ഞാനും ആലപ്പുഴയാണ്. അപ്പോൾ ആലപ്പുഴയിൽ ഞങ്ങളുടെ കോമൺ ഒരു കുഞ്ഞുരാൻ ഫാമിലി, വളരെ വലിയ ഫാമിലിയാണ്, അറിയപ്പെടുന്ന ഫാമിലിയാണ് ആലപ്പുഴ. അതിന് പിന്നെ ഒരു ചേച്ചി എൻ്റെ ചേച്ചിയുടെ കൂടെ ക്ലാസ്മേറ്റ്സ് ആണ് ജാൻസി എന്ന് പറയും. അങ്ങനെ ജാൻസി ചേച്ചിയുടെ ബ്രദറുണ്ട്. ആ ബ്രദർ സിബിയുടെ സിബിസാറിൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു ലെറ്ററൊക്കെ മേടിച്ച് ആ ലെറ്ററുമായിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നപ്പോണ്ടത് ആ ദിവസം എലൈറ്റ് ഫ്രൂം സ്റ്റോമിലാണ് തൃശ്ശൂർ. അവിടെ ഇൻ്റർവ്യൂ നടക്കണം ജയിലിൻ്റെ അഭിനയിക്കുന്ന പിള്ളേരുടെ. ഞാൻ അതിലൊരുത്തനാണ് തെറ്റിദ്ധരിച്ചിട്ട് ജോസ് തോമസും നഹാസാണ് അസോസിയേഷൻ. അവരോട് പറഞ്ഞ് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദ്യം അതിനാൽ ഇവരും ഇത്രയും പേര് അസിസ്റ്റൻ്റ് ആകാൻ വന്നാണ്, കാരണം എൻ്റെ ചിന്ത എനിക്ക് ചോ അത്രയും പിള്ളേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ലെറ്റർ ഉണ്ട്, ഞാൻ സുഖസ്ഥാൻ്റെ ഫ്രണ്ട് തന്നെയാണ്, എന്നിട്ട് സുരേഷേട്ടൻ പറഞ്ഞിട്ട് ഞാൻ സുരേഷേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു വാങ്ങി തുടങ്ങിയത്. ഇത് ഈ ലെറ്റർ വായിച്ചു കിട്ടുന്നത് പറഞ്ഞ് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് എൻ്റെ കൂടെ ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനും കൂടെ ആയിരിക്കും. ഒരു ലോഹിയേട്ടനുണ്ട്, സിബി സാറിൻ്റെ സാലു ജോർജ് ക്യാമറമാനുണ്ട്, നിർമ്മാതാവ് നന്ദേട്ടനുണ്ട്, നന്ദന ഫിലിംസ് ജോസ് തോമസ് ഉണ്ട്, നഹാസ് ഉണ്ട്. നല്ലൊരു ഇതായിരിക്കും ആടാണ് അഭിനയിക്കാനും കൂടെ കഴിവുള്ള ഒരാളായിരുന്നു പറഞ്ഞു കൊടുക്കാനും ഇരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് എത്രത്തോളം കഴിവുണ്ടവർക്ക് ഉണ്ടാകുന്ന നോക്കട്ടെ എന്നൊരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. നാട്ടിൽ വന്ന് അമ്മയെല്ലാം കണ്ട് നേരെ ഓഫ് ചെയ്തിട്ടില്ലേ, നാട്ടിൽ വന്ന് അമ്മയെല്ലാം കണ്ട് സന്തോഷം തിരിച്ചു പോയി കൽക്കട്ടയിൽ 3 ദിവസം ട്രെയിനിൽ പോയി കൽക്കട്ടയിൽ ഇറങ്ങുമ്പോൾ വരുന്ന കിടകരാന്ന് പറഞ്ഞ അമ്മ സ്റ്റാർട്ട് ചെയ്തു. റിസർവേഷനും ഇല്ലാണ്ട് വീണ്ടും 3 ദിവസം സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീട്ടിൽ എത്തുമ്പോൾ കാണുന്നത് മനുഷ്യ അമ്മയുടെ ജീവിച്ച ശരീരം. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അമ്മൂമ്മ മരിച്ചിട്ട് സഞ്ജയ കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മൂമ്മയാണ് മരിച്ചത്. എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഇരിക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം ഇല്ലാത്ത അതുപോലെ അടുത്തുള്ളവരാണ്. അത് അങ്ങോട്ട് മനസ്സിലാക്കി ഞാൻ ഇൻ്റർവ്യൂ കാണിച്ചു ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുമായി ഞാൻ അതിനകത്ത് നടന്നു. അത് ഒരു പടം മാത്രമാണ് അസിസ്റ്റന്റ് ചെയ്യാൻ പോയി. അങ്ങനെ അസിസ്റ്റന്റായിട്ടൊക്കെ വിളിച്ചത് എന്തായാലും ബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ കണ്ണൂരെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഡോറ് വെള്ളി ഞെട്ടിക്കുന്ന സംഭവം. അതിനകത്ത് മെയിൻ വേഷം ചെയ്യാതിരുന്ന സഞ്ജയ് മിത്ര എന്ന് പറഞ്ഞ നടൻ, ആ സഞ്ജയ് മിത്ര മറ്റേ മമ്മൂട്ടയുടെ മറ്റേ പടക്കം വീരാതെ സെറ്റ് ചെയ്ത് വരാൻ പറ്റാത്ത അവസ്ഥയിൽ സ്ട്രക്ചർ. ഇവിടെ ആണെങ്കിൽ ആപ്പിള് 10-12 ദിവസം ജയില് സാങ്ഷൻ ഉള്ളു. മമ്മൂക്ക പോലും 3 ദിവസം കഴിയേ വരുന്നത്. അപ്പോൾ ആപ്പിള് 7-8 ദിവസം 9 ദിവസം മമ്മൂക്ക വെച്ച് ഏതാണ്ട് 10-50 സീൻ തീർക്കുകയും വേണം. അപ്പോൾ നിർത്തിയില്ല, ഇനി വേറെ നടനെ തിരക്കാൻ നിർത്തിയില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനവിടെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി ഒക്കെ എടുക്കാൻ അവിടെ കുറിപ്പ് കിട്ടുന്ന ഒരു കേട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വീഗണില്ല അറിയിക്കുന്നത് ചെയ്ത് നോക്കും എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു സിറ്റ് ആരോടോ അമർഷം. ഇവിടെ എപ്പോഴും പല്ലൊരുമിച്ച് ഇവിടുത്തെ മസിലിങ്ങനെ തലത്തിട്ട് ഭയങ്കര അമർഷം. ആലോചിച്ചാൽ തപ്പത്തിൽ പറയാം വെറുതെ അങ്ങോട്ടേന്ന് നടക്കും. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ആ ഷൂട്ട് റൂമിൻ്റെ ആ റൂമ് ബാൽക്കണിയിൽ നിന്ന് ഇറക്കി വരണം. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, ഞങ്ങളുടെ പെൺകോണിൽ നീ പറയാം. ഇതൊക്കെ തിരിച്ച് കഴിയും തോന്നുമ്പോൾ ഈ ഡോർ വഴി ഷൂട്ട് റൂമിൻ്റെ നല്ല റൂമിൽ സിരിസാർ കിടക്കുന്നു, ലോഹിക്കൊക്കെ കിടക്കുന്നു.
പോസ്റ്റ് ഓഫീസിൽ കൂടെ നമ്മൾ പറയുന്നത് അതിൽ കൂടെ ഇവരെല്ലാവരും ഉണ്ട്. ഞാൻ ആ ബാൽക്കണിയിലോട്ട് ചെറിയ ഡോർ അടച്ചിട്ടുണ്ട്, അവൻ ചെയ്തേ പറ്റി. കാരണം സിദ്ധിമാരി എന്തായാലും ചെയ്തേ പറ്റി. എനിക്ക് ഈ വേഷം മറ്റേ സഭാ കമ്പൊന്നുമില്ല, നല്ല തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന് അല്ല പ്രധാനം ജീവിച്ചതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നതുകൊണ്ട് പിന്നെ കുറേ സിനിമയൊക്കെ ചെയ്തതുകൊണ്ട് അങ്ങനത്തെ ഒരു നല്ല പൊലിക്കട്ടിയുണ്ട് എന്നറിയാം. എന്നാലും ഇതെങ്ങനെ എന്ന് വിചാരിച്ചു രണ്ട് കളി എന്തിനും കയറി അവർ പറഞ്ഞത് എന്തിനും അതാരും ആരായാലും ഇയൊക്കെ തോന്നിയിട്ടുണ്ട്. ടീച്ചർ നിങ്ങളെ ദേഷ്യപ്പെടാനാണ് ദേഷ്യം എന്താ നിങ്ങളുടെ നിങ്ങളുടെ ഇരിപ്പി മാത്രം ഇരിക്കുന്ന കാര്യമാണോ? ദേഷ്യം ഇരിക്കും വരും, വന്നാൽ ഞാൻ കാണിക്കുകയും ചെയ്തു പറഞ്ഞിട്ട് ഒരു പ്രകടനം കാണിച്ച് എല്ലാവരും ചെയ്ത് കൊടുത്തിട്ട് അപ്പത്തിൽ ഇറങ്ങി പോയി. അപ്പത്തെ അവരോ ഉണ്ടാവുമല്ലോ പക്ഷേ അയ്യോ എന്ത് പരിപാടിയാ പഠിച്ചിട്ട് ജോസ് തോമസ് അത് സാറ അന്വേഷിക്കുന്നു അങ്ങനെ ഒരു ഭാവം മാറ്റമില്ല. അപ്പൊ ഗോതമ്പി ഷൺമാണെതിരെ വരുന്നത് ചെല്ലേ ചെല്ലേ ഓ ഉള്ളവർക്ക് കൺട്രോളറാണ് ഇത് മതിയാ കുറച്ചും കൂടെ മോളിലേത് പറഞ്ഞുതരാൻ കാര്യങ്ങൾ നീ ഏതാ ദേഷ്യം അങ്ങനെ ഞാൻ നടനായി മുദ്ര മുദ്ര ഓ അങ്ങനെയാണ് ഞാൻ നടനായി മാറി. എത്ര മിനിറ്റ് സമയം ഒരു 10+ വേണം, 10+ വേണം. കാരണം ആ അരിയിൻ്റെ ആ വെള്ളം മൊത്തം വറ്റി വറ്റയും വേണം, ആ അരി വേവുകയും വേണം. പക്ഷേ പാതി വേവാണ് ആ പാതി വേവാണ്. നോക്കൂ സ്വാദിഷ്ടമായ അഭിനയിച്ച സ്വാദിഷ്ടമായ ബിരിയാണി ഞാൻ ദിവ്യ ഗോവിന്ദൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ അടുത്ത എപ്പിസോഡ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും എന്ന് കണ്ടെന്ന ബിരിയാണി കഴിക്കാൻ വേണ്ടി നിൽക്കും. ഞാൻ ഒരുപാട് കൊളം കണ്ടിട്ടുണ്ട്. ഓ പറയാൻ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ടല്ല ഇത് ഗംഭീരമായിട്ടുണ്ട്. കാരണം അവസാനത്തെ കൈ ജയിച്ചിട്ട് ചെന്നിട്ടുണ്ട് അണ്ണ അടിപൊളിയായിട്ട് ഫുൾ അണ്ണൻ തന്നെ എല്ലാം കുക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചിത്ര കിട്ടിലേറ്റ് ഒരു എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കാറില്ല. അപ്പം അറിയാമല്ലേ ഇപ്പം ഗംഭീരം കേട്ടാ ഇത്രയും ദിവസമൊക്കെ അവിടെ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ തള്ളണ കേട്ടപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ലൊക്കേഷൻ ഇരുന്നിട്ട് ഞാൻ കുക്കിംഗ് ആണോ തള്ളി ചെയ്തത് അല്ല കുക്കുന്നതായിട്ട് ബിരിയാണി വെക്കുന്നത് വെട്ടി നടത്തു കേട്ടോ മീൻകറി കാര്യങ്ങളൊക്കെ വെക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇത് അടിപൊളിയായിട്ട് വെക്കും അല്ലേ ഇത് ഗംഭീരം കേട്ടോ ഒന്നും പറയില്ല ഇത് ഇത് തയ്യാറ് വരുമോ എന്നുള്ളതാണ് എൻ്റെ പേര് കഴിക്കുമെന്നുള്ളതാണ് എൻ്റെ പേര് ഞാൻ കഴിഞ്ഞു ഞാൻ തന്നെ കഴിച്ചു ഞാൻ കഴിഞ്ഞു ഒരു ഒരു പറ ചോറൊന്നും തികയാത്തവനെ എഴുതാൻ നിൽക്കണം വീഡിയോ എടുത്തുണ്ടെങ്കിലും ഞാൻ സ്വിഗ്ഗിയിലോ ഓർഡർ ചെയ്തിട്ടുണ്ട് ബിരിയാണിക്ക് മജ്ബൂസ്.
മജ്ബൂസ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഫുഡ്. അതൊരു ഭയങ്കര ബിരിയാണി ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ബിരിയാണി. വേറെ സ്റ്റൈലുണ്ട് ചേട്ടൻ പറഞ്ഞല്ലോ ഇങ്ങനെ അല്ല എന്നുള്ളത്. ഇത് വേറെ ഒരു പ്രൊഫഷൻ. ഞാൻ പേരിട്ട് മജ്ബൂസ്. നമ്മൾ മജ്ബൂസ് എടുത്തിട്ട് ഒരു സംഭവം ഉണ്ട് എടാ. മജ്ബൂസ് അത് കഴിച്ച് ഞാൻ ഇങ്ങനെ ഡയറ്റ് ചെയ്ത് നോക്കി ഇരുന്നിട്ട് വയറാണ്. ഇപ്പൊ എല്ലാം കൂടെ ചേർത്ത് സിംഗിൾ പാക്ക് ആയി എനിക്ക് ബിരിയാണി ആയിരുന്നു. അതൊക്കെ അയച്ചു മുക്കലായിരുന്നു. ഒരൊറ്റ കാര്യം മാത്രം ആ മുട്ട പ്ലാസ്റ്റിക് ആയിരുന്നു എന്നുള്ളത്. ആ മുട്ട മാറ്റി നിർത്തി അത് പ്ലാസ്റ്റിക് ആയിരുന്നു. അതിന്റെ കാല ദിവസത്തിൽ വെച്ചത് ഞാന് പോയി കടയിൽ നിന്ന് ഒരു ദിവസം മുട്ട മേടിച്ചു ഗംഭീരായിരുന്നു ചിക്കൻ്റെ കാലിലായി രണ്ടോ മൂന്നോ കഴിച്ചത് ചേച്ചിക്ക് കിട്ടിയതെന്നുള്ളത് എനിക്കറിയില്ല. ആ ചേച്ചി ഇവിടെ നിന്ന് ചേച്ചി നമ്മളെ മഹേഷന്റെ വൈഫ് ഹേമ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനൽ ഹേമ കിച്ചൻ ടെയിൽസ്. ഹേമ കിച്ചൻ ടെയിൽസ് എന്നാണ് സംഭവം. ഗംഭീര വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളും ഒക്കെ ചേച്ചി എൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഹേമ കിച്ചൻ ടെയിൽസിന് സപ്പോർട്ട് ചെയ്യണം. ചേച്ചിനെ കാണിക്കട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചതാണ്. അപ്പൊ എന്ത് ചേട്ടൻ ഇഷ്ടപ്പെടാത്ത പോലെ ഇല്ല ചേച്ചിനെ കണ്ടിട്ടില്ലാത്തവർക്ക് അപ്പൊ എല്ലാരും ക്ഷേമ കിച്ചൻ ടെയിൽസ് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗംഭീര ബിരിയാണി കഴിച്ച് നമ്മൾ വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് കുറച്ച് കുശലങ്ങളും ഒക്കെ അന്വേഷിച്ച് ഞാൻ ഇവിടെ നേരെ വിടവാങ്ങും. അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം നമുക്ക്. I'm signing off from Vivekananda's official YouTube channel. Bye-bye. Take care. Bye.